എന്തോ ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു അല്ലേ? പക്ഷെ ഒരുപാട് സംശയങ്ങളും. എങ്കിൽ പിന്നെ ഈ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി ടാറ്റു ചെയ്താലോ? യെസ്, നല്ല അടിപൊളി ലൊക്കേഷനിലൊക്കെയാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എറണാകുളത്ത് എടപ്പള്ളി ടോൾ പൂക്കാട്ടുപടി റോഡിൽ തൃക്കാക്കര അമ്പലത്തിന് തൊട്ട് എതിർവശം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും അടുത്തായിട്ടുള്ള ആർ പി ടാറ്റൂസ് ആണ്. സോ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ നമ്മൾ ആർ പി ടാറ്റൂസിന്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇരുപത് വർഷമായി ഐ ടി രംഗത്തുള്ള രാജീവ് പണിക്കർ പിന്നെ തൻ്റെ പാഷനിലൂടെയാണ് ഈ ഒരു ടാറ്റോ ആർട്ടിസ്റ്റ് എന്ന മേഖലയിലേക്ക് വന്നത്. ആക്ച്വലി ആർട്ട് എന്ന് പറയുമ്പം പല ആർട്ടുകളുണ്ട്. അപ്പോൾ ഒരു ടാറ്റോ ആർട്ടിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു ആർട്ടിസ്റ്റ് എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് എല്ലാത്തിലും, കണ്ണിൽ കാണുന്നതിൽ എന്തും കയ്യിൽ കിട്ടുന്നതിൽ എന്തിലും അദ്ദേഹം ഒരു ആർട്ട് കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ ഗിറ്റാർ ആയാലും അതുപോലെ തന്നെ ഹെൽമെറ്റ്, ജാക്കറ്റ്, സ്കേറ്റ് ബോർഡ്, അങ്ങനെ എല്ലാ സർഫേസിലും ഒരു സർഫേസ്ഡ് ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. എല്ലാത്തിലും ആർട്ട് കണ്ടെത്തുന്ന ഒരു വ്യക്തി. അതിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോടാണ് അദ്ദേഹത്തിന് കൂടുതലൊരു പാഷൻ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന് ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പെർമനൻസിയാണ്. ആക്ച്വലി പെർമനൻറ്റ് ആർട്ട് മാത്രമാണ് അദ്ദേഹം, പെർമനൻറ്റ് ടാറ്റൂസിന് മാത്രമാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ടെമ്പററി ടാറ്റൂസ് ഒന്നുമില്ല. ബിക്കോസ് നമ്മുടെ ആർട്ട് എന്ന് പറയുന്നത് അത് എപ്പോഴും ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടെയാണ് അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഒരു 1000-ൽ പരം 1000-ൽ അധികം കസ്റ്റമേഴ്സിനെ ടാറ്റൂ ചെയ്തൊരു വ്യക്തി കൂടെയാണ് ഈ രാജീവ് പണിക്കർ. ആക്ച്വലി ആർട്ടിനും അപ്പുറത്തേക്ക് 100% ഹൈജീനിക് എന്ന ഒരു കോർ കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഹൈജീനിക് ആയിട്ടുള്ളതാണ്, എല്ലാ രീതിയിലും ഹൈജീനിക് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആയ ഓഷ സർട്ടിഫിക്കറ്റ് ഒക്കെ അദ്ദേഹത്തിന് അതിനുവേണ്ടി ലഭിച്ചിട്ടുണ്ട്. അപ്പം തന്നെ വെരി ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ വർക്ക് അദ്ദേഹം ഇവിടെ ചെയ്യാറുമുണ്ട്. ആക്ച്വലി സ്റ്റെൻസിൽ ആർട്ടും അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ആർട്ട് വർക്കും ഒക്കെ ചെയ്യാറുണ്ട്. ആൻഡ് കാലിഗ്രഫിയും പിന്നെ ഏത് സൈഡിൽ നിന്നും നോക്കിയാലും ഒരേപോലെ തന്നെ തോന്നുന്ന ആംബിഗ്രാം ആർട്ടും ഒക്കെ ഈ ഒരു ടാറ്റൂ സ്റ്റുഡിയോയിൽ ചെയ്യാറുണ്ട്. ഹായ്, ഞാൻ രാജീവ് പണിക്കർ. ഞാൻ 20 വർഷത്തോളം പത്ര മേഖലയിലായിരുന്നു, ഐ ടി ഹാർഡ്വെയർ അഡ്മിനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആദ്യം തുടങ്ങിയത് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു, അതിനുശേഷം മലയാള മനോരമയിലേക്ക് വന്നു. മലയാള മനോരമയിൽ ഒരു 15 വർഷത്തോളം ജോലി ചെയ്തു. ഐ ടി വളരെ രസമുള്ള പ്രൊഫഷൻ ആയിരുന്നെങ്കിലും അക്കാലത്തെല്ലാം എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടമായിരുന്ന ആർട്ട് തന്നെയായിരുന്നു. വര, അതുപോലെ എഴുത്ത്, അങ്ങനത്തെ ഒരു മേഖലയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു എൻ്റെ പാഷൻ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ ടാറ്റൂ എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സർഫസ് ആർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അത് ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തിലും ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ആദ്യം തുടങ്ങിയത് ഒരു ഹെൽമെറ്റിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന ഗിറ്റാറ്, അതുപോലെ വയലിൻ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഹെൽമെറ്റുകൾ വരച്ചു കൊടുത്തു, ഇഷ്ടംപോലെ ഗിറ്റാറുകൾ വരച്ചു കൊടുത്തു, ഇഷ്ടംപോലെ വയലിനുകൾ വരച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തു. പക്ഷേ അതിലൊന്നും നമുക്കൊരു അതിലൊന്നും ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ടാറ്റൂവിലെ ഒരു പെർമനൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ടാറ്റൂവിന് ഒരു പെർമനൻറ്റ് സ്വഭാവം ഉണ്ടല്ലോ, അതായത് ഒരാൾ മരിക്കും വരെ കൊണ്ടു നടക്കുന്ന ഒരു മെമ്മറി, അതാണ് ടാറ്റൂ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്ക് ജീവിതകാലം മുഴുവൻ ഒരാൾ എന്നെ ഓർക്കത്തക്ക രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ഒരു എലിമെൻ്റ് ആയിരുന്നു ഈ ടാറ്റൂവിലേക്ക് വരുന്ന സമയത്ത്. ആക്ച്വലി ഇവിടുത്തെ ഒരു ആംബിയൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൽ കാണുന്നത് എന്തും കയ്യിൽ കിട്ടുന്നത് എന്തിലും ആർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്റ്റുഡിയോസ് അദ്ദേഹവും ഫ്രണ്ട്സും ഒക്കെ ബിൽഡ് ചെയ്തെടുത്തതാണ്. ആക്ച്വലി അപ്പോൾ ടാറ്റൂസ് ഒക്കെ ചെയ്യണമെങ്കിൽ നേരെ ദാ ഇങ്ങോട്ടേക്ക്, എറണാകുളത്തേക്ക്, എടപ്പള്ളി ടോൾ പൂക്കാട്ടുപടി റോഡിൽ തൃക്കാക്കര മഹാദേവ ടെമ്പിളിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആർ പി ടാറ്റൂസിലേക്ക് എത്തിയാൽ മതി. സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.